ഉത്തരമാണ് എന്ന് വേണ്ടത്ര എനിക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയി എന്ന് കുറ്റബോധത്തോടെ അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. അഴീക്കോട് മാഷിന്റെ ഒരു പ്രസംഗത്തിലും അദ്ദേഹം പറഞ്ഞു, മലയാള ഭാഷയിലെ ഏറ്റവും സങ്കടകരമായ വാക്ക് മറവിയാണ്. ലോകത്തിലെ എല്ലാ ഭാഷകളിലെയും ഏറ്റവും ഉന്മാദം ഉണ്ടാക്കുന്ന വാക്ക് സ്വാതന്ത്ര്യമാണ്. ലോകത്തിലെ എല്ലാ ഭാഷകളിലെയും ഒരു ജനതയെ നിവർന്നു നിൽക്കാൻ പ്രേരിപ്പിക്കുന്ന വാക്ക് നീതി എന്ന വാക്കാണ്. ഈ മൂന്ന് വാക്കും ഉണ്ടെങ്കിൽ, നീതി അധിഷ്ഠിതമായ ഒരു സ്വാതന്ത്ര്യം സാക്ഷാത്കരിക്കാനാവണമെങ്കിൽ സ്മരണയെ സമരമാക്കാൻ കഴിയണം. ആ അർത്ഥത്തിലാണ് കെ പി ഗോവിന്ദൻകുട്ടിയുടെ സ്മരണ ഇവിടെ ഒരു സ്മാരകമാകുന്നത്. അതൊരു സമരമാണ് എന്ന് നാം തിരിച്ചറിയണം. ആ സമരത്തിന്റെ വെളിച്ചമാണ് തീർച്ചയായിട്ടും ചെറുകുളത്തൂരിനെ ഇന്ന് വേറിട്ട് നിർത്തുന്നത്. അതേക്കുറിച്ച് ഞാൻ ഏറെ സംസാരിക്കുന്നില്ല. ഞാൻ വിചാരിക്കുന്നത് ഇതേക്കുറിച്ച് ഏറെ സംസാരിച്ച ഒരാൾ ഞാനാണ്. അത് ചെറുകുളത്തൂരിലല്ല, കേരളത്തിലെ ഏതൊക്കെ ഗ്രാമങ്ങളിൽ പോകുമ്പോഴും കേരളത്തിന് വെളിയിൽ പോകുമ്പോഴും പ്രഭാഷണത്തിൽ, സാംസ്കാരിക പ്രഭാഷണമാണെങ്കിൽ അതിൽ ഞാൻ ചെറുകുളത്തൂർ ചേർക്കാറുണ്ട്. എൻ്റെ പുതിയ പുസ്തകത്തിലും കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് ഇറങ്ങിയ പുസ്തകത്തിലും ചെറുകുളത്തൂർ ഒരു അധ്യായമായി അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് അതേക്കുറിച്ച് പ്രസംഗിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം നിരവധി തവണ പറഞ്ഞതും എഴുതിയതും ഇനിയും എഴുതിക്കൊണ്ടിരിക്കുന്നതുമായ ഒരു വിഷയമാണത്. പക്ഷേ മറ്റു ചില സാംസ്കാരിക പ്രശ്നങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഇന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ മറക്കാൻ പാടില്ലാത്ത ഒരു സന്ദർഭമാണ് ഇന്ന്. ഒരുപാട് കാര്യങ്ങൾ ഓർക്കുന്ന കൂട്ടത്തിൽ ഇന്നൊരു വാർത്ത പത്രത്തിലുണ്ട്. ആ വാർത്ത നവോത്ഥാനവുമായി ബന്ധപ്പെട്ടൊരു വാർത്തയാണ്. അത് കേരളീയ നവോത്ഥാനത്തിൽ ശിരസ്സുയർത്തി നിന്ന വി ടി ഭട്ടതിരിപ്പാടിൻ്റെ 30-ാം ചരമവാർഷികം ഈ February 12 ന്യായ നമ്മൾ അനുസ്മരിച്ചുകൊണ്ടിരിക്കുകയാണ്, ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ വി ടി ഭട്ടതിരിപ്പാടിനെ ഈ സമയത്ത് തീർച്ചയായിട്ടും കെ പി ഗോവിന്ദൻകുട്ടി